Come on. You are going to get a car. You are going to get a car. You are going to get a car. You are going to Next time, Muria goes to the I am going to get a little bit of 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 a Each very man, Narin, and a lump take with chicken. Now, look at the merchant get on the Muriana. Your prangulum, our angulum, Varimbo, Martha made the Toracarlo. Chased a whitley the world of Sauvian on the car in Legato. The Putanada Ah, Kulumri Apertana. Chased a total at the patrol at the local in the Chased a total at the patrol at the local in the Here now the boy Virimbo, Kurpama and Epon a Kalyana Kundan the Kate. Chechi, I'm a labatum barno. They woo, they know, take you, take you. Sherry, my love shunting and never chulo, Nana Pertunda. Amava, Yente Chechi King and eh? Engine? Are you in the parnitore and a coil? Now in the villa, Mukatinula. Yente Chechi Valla den no mano. Hey, I've got it and noila. Pin and then not on the Samsari Catalo. Our curriculum, Manoshamon. Our chili pitching, gully pitching near the market. Other than Yana, like what to go on. Anginiano. Hinal, Chechi Santosh picking a guide. Yanni too. Allah, well, Sugono. Hey! Any can I address? Hey, Tanda, I did a little Tanda Kochamaki. Parishi taught to the last Sukamanani, Sadashi, and Nagakutan. Custop to Padichale. Ah, Lanyam, Yariju, and the Yariju, love, and look on a poem. Hey, 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 I don't know. In that little Kairis and the Yogi than Kario. Kairis than Angelum Kajam were all the little. He can even a Maria the Kikarinu in the letter of Illo. I'll get it. Alla,
താരേ എന്റെ കാര്യം നോക്കാണ്ടിരുന്നാ മതി. താനോ? എടാ എന്താണ് അതൊക്കെ? ഓ, നിന്റെ കൊച്ചമ്മ ഒരു പള്ളിക്കൂടം വാദ്യകാരിണിയായിരിക്കും. ഇത് കലയാണ്, ചിത്രവരക്കല. കൊച്ചമ്മ ഒരു കലാകാരിയാണ്, തനക്കത് മനസ്സിലാവില്ല. ഓഹോ, അപ്പൊ അതാണല്ലേ സുഖക്കേട്. ഇതെല്ലാം അകത്തുണ്ട് വെക്കേ. അപ്പൊ നിനക്കെന്താ പണി? എനിക്കോ? ഞാൻ കൊച്ചമ്മയുടെ ആർട്ട് ഡയറക്ടറാണ്. ആർട്ട് ഡയറക്ടറോ? ആർട്ട് ഡയറക്ടർ. ആ, താനിവിടുത്തെ കാര്യസ്ഥരല്ലേ, അതായത് സർവന്റ് അല്ലേ. ഇതെല്ലാം അകത്തുണ്ട് വെക്കേ. അതൊന്ന് പള്ളി പറഞ്ഞാ മതി. വെള്ളാരം കടിക്കണേ ഞാൻ. അക്കരെ ഭാർഗ്യവും അവരുടെ മോനെ വിളിച്ചല്ലേ. ഭാർഗ്യവേ, ഗോപി ആ കളപ്പുരയിൽ എവിടെയെങ്കിലും കള്ളം കൊടുത്ത് നടക്കണ്ടാവും. നിന്നോട് ചോദിച്ചു അവനിപ്പൊ എവിടെയാന്ന്. ചോദിച്ചില്ല. ഒരു സഹായം. സഹായം മോൾ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. വാ, വന്നു കിടന്ന് ഉറങ്ങ. എന്താ ചേച്ചി, ഒന്നും മരിക്കാൻ തോന്നുന്നില്ലേ? ഇല്ല ദേവ്, എന്റെ മനസ്സിൽ ഒരു ചിത്രവും തെളിയുന്നില്ല. എന്നാ കുഞ്ഞ് ഈ കേശവന്റെ ചിത്രം വരച്ചാട്ടെ. വെറുതെ കൊച്ചമ്മയുടെ പെയിന്റ് ചെയ്തേക്കണ്ട. എന്റെ ചിത്രം ഒന്ന് വരയ്ക്കണം കൊച്ചമ്മ. എനിക്ക് വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാനാ. ഫ്രെയിം ചെയ്ത് വെക്കാൻ ഒരു മുഖം. താ മാറിയിക്കണോ? ഞാനൊന്നും കൊടുക്കാം. നീ ഇരുന്ന് കൊടുത്താ മതി. നിങ്ങൾ വഴക്കൂട്ടാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? ചേച്ചി എന്താ വരയ്ക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നിവിടെ വന്ന് നിൽക്കൂ. ചേച്ചി ഈ രഘുവിന്റെ ചിത്രം വരച്ചോളൂ. കൊച്ചമ്മേ, നമുക്ക് ഈ ചിത്രത്തിന് കുട്ടനാടിന്റെ സന്തതി എന്ന് പേരിടാം. നിങ്ങളോട് നിൽക്കാൻ ആര് പറഞ്ഞു? എവര് പറഞ്ഞിട്ടാ? േവള്ളിത്തറവാട്ടിലല്ലേ കേട്ടിട്ടുണ്ട്. വന്ന വിവരം പറഞ്ഞു. എടാ ഗോപി, ഇവർ നിന്റെ അനിയന്റെ ചിത്രം ഒന്ന് വരച്ചതുകൊണ്ട് ആകാശം ഇരുന്ന് വിടാൻ പോണോ? നിങ്ങൾ പണവും പ്രതാപവും ഒക്കെ ഉള്ളവരാണ്, അതങ്ങ് കയ്യിലിരിക്കുന്നത്. പടവും വരച്ച് ഫോട്ടോയും എടുത്ത് ഇവിടെയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വരയ്ക്കരുത്. പോടാ വീട്ടില്. പിന്നെ
തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അവന്റെ ഒരു ചിത്രം. എല്ലാം മനസ്സിലായി. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ്. ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ വന്നോളൂ, പൊയ്ക്കോളൂ. പാവപ്പെട്ട ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കാണണ്ട. ഞങ്ങളുടെ പടങ്ങൾ വരയ്ക്കുകയും വേണ്ട. അവിടെ നിക്കണം, നിക്കണം. എന്താ കേശവ? നിങ്ങളെ കണ്ടൊരു നാല് വാക്ക് പറയാൻ വന്നോ? ഞാൻ ഒരു രണ്ട് വാക്ക് എനിക്കും പറയാനുണ്ട്. എന്നാ നിന്റെ രണ്ടാദ്യം കഴിഞ്ഞോട്ടെ. നിന്റെ രണ്ട് കഴിഞ്ഞോട്ടെ. ചേട്ടനാല് എന്നാ നിങ്ങൾ രണ്ടും നാലും കഴിയട്ടെ. എന്താ പറയാന്ന് വെച്ചാ വേഗം പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. ആ ഗോപി എന്ന് പറയുന്ന അവൻ നിങ്ങളുടെ മകനല്ലേ? എന്താ അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ കൊച്ചമ്മയെ. കൊച്ചമ്മയാ? ഇവൻ ഏതാ കേശവ? ഇവന്റെ പേര് സദാശിവൻ. വിജയലക്ഷ്മി കൊച്ചമ്മയുടെ കൂടെ എറണാകുളത്ത് വലിഞ്ഞു കയറി വന്നതാ. ഒരു കഴുതയാ അത്. താൻ ഞങ്ങളുടെ കൊച്ചമ്മയെ കുറച്ചു ദിവസം സ്വൈര്യമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി വന്നതാ. അതിന് നിങ്ങളെ മോൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഭാഗ്യമേ, ഈ തെങ്ങിലും കവുങ്ങിലും ഒരേ മാതിരി തളപ്പ് കെട്ടിയാൽ അത് അപകടമാണെന്ന് നിങ്ങളുടെ മോനോടൊന്ന് പറഞ്ഞേക്കണം. അത് പറയാൻ അവനെ കുഞ്ഞിനെ വല്ലതും ചെയ്തോ? ചെയ്തോന്നു? ആ കുഞ്ഞു വരച്ചൊരു നല്ല ചിത്രം അവൻ കീറി പുറത്തി കായലിൽ കിടന്നില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലെങ്കിലേ ഞങ്ങൾ എറണാകുളത്ത് നാളെ കൊണ്ടുവരും. ഞങ്ങളൊക്കെ മരിച്ചിട്ട് മതി. എന്നിട്ടാണ് അവര് വന്നപ്പോ താൻ ഇവിടെ വാലും മടക്കിയിരുന്നത്? നീയൊക്കെ നീയും ചെയ്തു താനൊക്കെ വാലും ചുരുട്ടിയിരിക്കില്ലായിരുന്നു. നീ വാലും പൊക്കി. നിങ്ങൾ എന്നെ വഴക്കൂട്ടണ്ട, ഞാൻ അവനോട് ചോദിച്ചോളാം. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കും, നീ ചോദിച്ച് സമാധാനമായിട്ട് തിരിച്ചു. ഇനി കണ്ടെങ്കിൽ അയ്യോ ചേട്ടോ, ചേട്ടാ ഞാൻ ചോദിക്കുന്നില്ല, ചേട്ടൻ ചോദിച്ചാ മതി. ചേമ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും? ആരോട് പറയും? ആര് പറഞ്ഞാ കേൾക്കും? ഇങ്ങനെ ഒരു ദുഃസ്വഭാവം. എന്റെ പൊന്നുമോനോട് ഇരിപ്പുണ്ടോ? ഞാൻ പിന്നെ എവിടെ പോകണം? പറഞ്ഞു നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ താമസിക്കുകയല്ല. ഞാൻ എന്റെ ആങ്ങളോട് പോയി താമസിക്കും. പറഞ്ഞേക്കാം. അങ്ങനല്ല, ഞാൻ പോവുക തന്നെ ചെയ്യും. എടാ, നിന്റെ ഈ സ്വഭാവം ആ പെണ്ണിനോട് എന്തിനാ കാണിച്ചത്? ആ പെണ്ണ് ആരാണെന്ന് നിനക്ക് അറിയാമോ? ഓ, എനിക്കറിയാം. അവൾക്ക് എറണാകുളത്ത് വലിയ കാറും ബംഗ്ലാവും ഉണ്ടായിരിക്കും. അത് അവളുടെ കാര്യം. അമ്മേ, ആ പെണ്ണ് എന്റെ ഒരു പഠന രചന ചേർന്ന് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. പെണ്ണുങ്ങളൊക്കെ ഉണ്ടാ, നീ നിന്നെ തന്നെ മറക്കുന്നുണ്ട്. ഞാനിതൊന്നും അറിയുന്നില്ല എന്ന് കരുതണ്ട. അവനെ നിന്നെ പോലെ പെണ്ണുങ്ങളെ കുറിച്ച് അടക്കണമെന്നാണ് പറയുന്നത്? വേണ്ട, നാണവും മാനവും കിട്ട്. കണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ പുറകെ നടന്നോട്ട്. ചേട്ടനെന്താ ദേഷ്യപ്പെടുന്നത്? ആ സ്ത്രീ ചേട്ടന് കല്യാണം ആലോചിക്കാൻ വന്നതാണോ? കണ്ടോമേ, കല്യാണം വാക്ക് കേട്ടപ്പോഴേ ചേട്ടൻ ദേഷ്യം വന്നു. ഈ കണക്കിൽ എന്റെ കാര്യം കുഴപ്പമല്ലോ. ചേട്ടന് കല്യാണം വേണമെങ്കിൽ എനിക്ക് വേണ്ടേ? നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ്. ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആലോചിച്ച് കിടക്കുന്നത് എന്താ ചേച്ചി? ദേവുവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നു. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആ ചേച്ചി ആരെയാ? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ സ്നേഹത്തെ പറ്റിയല്ല ചോദിച്ചത്. പിന്നെ പല പുരുഷന്മാരെയും
എന്താ മറുപടി പറയാത്തത്? ഒരിക്കൽ ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു, എന്നിട്ട് അങ്ങക്ക് എന്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. ആരാത്? അങ്ങനെ ഇല്ല, മരിച്ചുപോയി. ദേവു, ദേവു ചിരിക്കുന്നു. അത് ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും ചിരിയാ വരിക. ആ നേരം കുറെയായി, ചേച്ചി ഉറങ്ങിക്കൊള്ളു. തന്റെ മുഖം കണ്ട അന്ന് തന്റെ പാട്ട് പോടും. ഇതിലെ വഹിക്കോ, അതിനെന്താ? നീ ഇങ്ങോട്ട് ഇറങ്ങി കൊടുക്കണം, സ്ത്രീജന ആദ്യം ഇങ്ങോട്ട് പോട്ടെ. ആനയൊന്നും അല്ല, മനുഷ്യനല്ലേ, ഇതിലെ വഹിച്ചൂടെ? ഇതിലെ വഹിച്ചോ, ശല്യമായല്ലോ. നീ ഇങ്ങോട്ട് മാറാതാ, കുട്ടി എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? വേണ, ഇതിലേ വഴി, ഇതാ നല്ല വഴി, ഇതിലേ വഴി. ആലവലാതി വേണേ ഞാൻ പിടിക്കാട്ടാ. ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. ഒന്നറിയണമല്ലോ. എനിക്കറിയില്ലടാ. നമുക്കൊന്ന് അന്വേഷിക്കാ. നീ വേണി പോയി അന്വേഷിച്ചു. എവിടെ ചെന്ന് അന്വേഷിക്കാൻ? എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അതാ അങ്ങോട്ടേല്. എവിടെ? അയാളോട് ചോദിച്ചാ മതി. ഇന്നായിട്ടുള്ള പെണ്ണുങ്ങളുടെ എല്ലാ വിവരവും ആൾക്കാർ മാറുകയല്ലേ. മാറും. കേശവേട്ടം മാറാൻ മറന്നില്ലേ? കോടാ, കാശ് പിന്നെ തരാ, നിനക്ക് എന്താ വിശ്വാസമില്ലേ? കോടാ ഒന്ന്. എന്ത് വേണം? ഒന്ന് ചോദിച്ചോട്ടെ. എന്ത് വേണോന്ന്? ഇപ്പൊ തന്നെ സുന്ദരിയായ ഒരു പെണ്ണ് ഇതിനകത്തോട്ട് കയറിയില്ലേ? പെണ്ണോ ഇതിനകത്തോ? എപ്പൊ കേറി? ഇപ്പൊ കേറി. ഇവിടെ എങ്ങ് വന്നില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ? ഞാൻ കണ്ടില്ല. എങ്കിലും ഇവിടെ കണ്ണിന് തകരാറും കാണും. എന്റെ കണ്ണിന് ആ ഒരു കുഴപ്പമില്ല, കള്ള് ഷാപ്പാ. ഏത് ഷാപ്പായാലും പെണ്ണകത്തുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എന്ന് പറ. അപ്പൊ പെണ്ണകത്തുണ്ട്, ഇനി അവൾ ഏതാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞതാ. അറിഞ്ഞിട്ട് എന്താ കാര്യം? കാര്യണ്ട്. ദേവി ഏതൊന്ന് പറഞ്ഞതാ? എന്റെ അന്ത്യാഭിലാഷമാണ്. ഓ, അന്ത്യാഭിലാഷം. അതായത് മരിക്കുന്നതിന് മുമ്പുള്ള അഭിലാഷം, ഒടുക്കത്തെ അഭിലാഷം അല്ലേ? ഓ പറഞ്ഞുതരാം. ഓമനെ, 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 നീ ആരാന്ന് പിന്നെ ഒന്ന് അറിഞ്ഞു നോക്കൂ. ഒന്ന് പറഞ്ഞു കൊടുക്ക. ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്. ഇപ്പൊ മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി? ഇല്ല, മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി. അവളെ നില്ലടാ. എടാ, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ത് വഴി? ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണ ഇതാണെന്ന്? തന്നെ എടുത്തോളാ. ആ, ഞാൻ അങ്ങോട്ട് വരാം എടുക്കാൻ. അതാണ് നമ്മുടെ അമ്പലം. ഇനി നമുക്ക് കാണാനുള്ളത് അക്കരയാണ്. അവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ? എങ്ങനെ അക്കരയ്ക്ക് പോകും ദേവു? എന്താടി? ഞാൻ ഈ ചേച്ചിക്ക് ഇടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിന് ഞാൻ എന്ത് വേണം? ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ? വേണ്ട ദേവു. നീ എന്നെ കളിയാക്കാണോ? അയ്യോ ഇല്ല ചേട്ടാ, കാര്യമായിട്ടാ പറയുന്നത്. എന്ത് കാര്യമായാലും അവനവന്റെ സൗകര്യത്തിന് പോയിക്കോണം. ദേവു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൊച്ചമ്മേനെ വേണമെന്ന് പറഞ്ഞാലും അതിന് ഗോപിയെ കിട്ടില്ല. ചേട്ടൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? വാശിയല്ല, നിന്നെ ഒന്നും ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റില്ല. എന്റെ കൊച്ചമ്മല്ലേ പണക്കാരിയല്ലേ, ബോട്ടിൽ കയറി പോരുത്. ചേച്ചിക്ക് വള്ളത്തിൽ തന്നെ കയറാൻ വേണ്ടിട്ടാ ദേവു. അതിന് മറ്റു വല്ല അലവലാദികളുടെ വെള്ളവും നോക്കാൻ പറ. Thank you.
നിനക്ക് അറിയില്ല അവന്റെ സ്വഭാവം. ഈ ലോകത്ത് ഒരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല. എനിക്ക് അവന്റെ പേടിയൊന്നുമില്ല. പിന്നെ ഗോപിച്ചത്തിന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാ. ഇതാ 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 ഇതേ അവന്റെ അനിയനാ. അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ. മിണ്ടാ, എവിടെയും കാണുകയില്ല ഇങ്ങനെ ഒരു ചേട്ടനി അനിയനി. പൗലുസേട്ടാ, ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ, എന്താ ഒരു വഴി? ഈ പെങ്കൊച്ചിനെ ഈ കുട്ടനാടം ചുറ്റി കാണിക്കണം, അത്രയല്ലേ വേണ്ടു. ഞാൻ ഏറ്റു വന്നോ. ചേച്ചി വരൂ വരൂ, നമുക്ക് പോവാം. കേറിയട്ടെ. ഇനി ഇവിടെ നമ്മൾ കാണാനുള്ള ഒരൊറ്റൊരു കാഴ്ചയെ ബാക്കിയുള്ളൂ. അതാ, അതോ ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം. നമുക്ക് അങ്ങോട്ട് പോവാം. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല ഒന്നാം ക്ലാസ് പെടപെടിക്കുന്ന കരിമീൻ പൊരിച്ചുതരാം. ചേച്ചിക്ക് കരിമീൻ ഇഷ്ടമാണോ? എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ല. എനിക്ക് ഉള്ളതാകെ ഒരാളേ ഉള്ളൂ, അത് ഞാൻ തന്നെയാ. കുഞ്ഞിന് എന്താ ഒരു മനോവിഷമം പോലെ? ഒന്നുമില്ല. അല്ല, കുഞ്ഞെന്തോ കാര്യമായ ആലോചനയിലാണ്. ഈ പൗലോസേട്ടനോട് പറയില്ലേ? ഞാൻ ആ ഗോപിച്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓ, അവന്റെ കാര്യമാണോ? അവന്റെ കാര്യം കുഞ്ഞങ്ങ് വിട്ടേക്ക്. അവൻ ഇപ്പൊ ഈ നാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവനായിരിക്കുക. അങ്ങനെ ആവാൻ എന്താ കാരണം ചേട്ടാ? അതൊരു വലിയ കഥയാണ് ചേച്ചി, ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട. അവന്റെ കഥ വളരെ സങ്കടമുള്ള ഒരു കഥയാണ്. കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് ചേട്ടൻ പറഞ്ഞുതരാം. എനിക്കറിയണം. കുഞ്ഞെ, അവനെ പോലെ ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ ഈ കുട്ടനാടൻ പ്രദേശത്ത് കാണാൻ പ്രയാസമായിരുന്നു. നല്ല കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരൻ, ഇതുപോലൊരു കൊയ്ത്തുകാലം. Thank you.
എന്റെ ഫോട്ടോ? ഞാൻ കൊച്ചമ്മയല്ല, എന്റെ പേര് രാഗിണി. എന്നെ രാഗിണി എന്ന് വിളിച്ചാ മതി. അത് പാടുണ്ടോ? ജന്മിയുടെ മകളായതുകൊണ്ടാണോ ചേട്ടാ? അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല. ആരായാലും മനുഷ്യരല്ലേ. ശരി, രാഗിണി. രാഗിണി എന്തിനാ ഈ കുട്ടനാട്ടിലേക്ക് വന്നത്? വെക്കേഷൻ അല്ലേ. എന്ന് വെച്ചാ കുറച്ച് ദിവസത്തെ കോളേജില്ല. നെല്ലു വയത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു രസമല്ലേ, കൂടെ പോന്നു. പണക്കാരായ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പിടിക്കുമോ? ഇവിടെയാണ് മനുഷ്യരുള്ളത്, ഇവിടെയാണ് പ്രകൃതി ഭംഗിയുള്ളത്. എന്നാലേ ഒരു കൊച്ചു വള്ളത്തിൽ കയറി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണണം. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ? ഞാനോ? എന്താ പാടില്ലേ? ആ നാളെ ആകട്ടെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അങ്ങനെ വന്നിരിക്കണേ. റെഡി? താങ്ക് യു. ഇത് പാടം, ഇത് കായൽ. ഇതാ അങ്ങ് ദൂരെ കാണുന്നത്, ഇതാ അത്, അതാണ് ഇവിടുത്തെ ക്ഷേത്രം. കുട്ടനാടിന് പ്രത്യേകതയുണ്ട്, രാഗിണി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളവും കരയും തമ്മിൽ മമതയിലല്ല. കായലിലെ വെള്ളത്തിന് നിരപ്പിന് താഴെയാണ് ഭൂമി. കാണുന്നുണ്ടോ? ശരിയാ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ നിക്കു നിക്കു നിക്കു, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ചേട്ടൻ തന്നെ പണം നുഴയാൻ പഠിപ്പിക്കാമോ? അതിനെന്താ ഇനി വരും? അങ്ങനെ ചേട്ടാ ഒന്നൂടെ സ്മൈൽ സ്മൈൽ സ്മൈൽ. ഓക്കേ ചേട്ടാ, ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ക്യാമറയിലേക്കല്ലേ പതിപ്പിച്ചത്? പിന്നെ എന്റെ മനസ്സിലേക്കാ. രാഗിണി, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ചേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. രാഗിണി എന്താണ് ഈ പറയുന്നത്? അതെ ചേട്ടാ, മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല.
ഞാനാര്? നീ ആര്? അത് മറക്കരുത്. എന്ത് മറക്കുന്നു എന്നതല്ല ചേട്ടാ കാര്യം, എന്തോർക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എന്നെ കൈപിടിക്കാൻ ഒരു പുരുഷനെയാണ് വേണ്ടത്. ആ ശരിയാണ്, പക്ഷേ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈപിടിക്കാൻ ചേട്ടനും ആഗ്രഹമില്ലേ? ഉണ്ട്. എങ്കിൽ ഇതാ എന്റെ കൈ. ഞാൻ ഈ കൈ പിടിച്ചുകൊടു. എന്തുകൊണ്ട്? ഞാനൊരു സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തവനാണ്. ചേട്ടൻ എന്നോടല്ലല്ലോ, ഞാൻ ചേട്ടനോടല്ലേ യാചിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പോലും. എന്റെ സ്നേഹം കൊണ്ട് ഞാൻ ചേട്ടനെ വിശ്വസിപ്പിക്കും, എന്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കും. എടാ ഗോപി, നിന്നെ സമ്മതിക്കണമല്ലോ, ഇത്ര വേഗം പെണ്ണെ കറക്കെടുത്ത് കളഞ്ഞല്ലോ. ഏ കാടിവെള്ളാണെങ്കിലും മൂടി കുടിക്കണമെന്നാ പറയാ, ഇങ്ങനെ ഇത്ര പരസ്യമായിട്ടൊക്കെ തുടങ്ങിയാലോ ഗോപി? ഗോപി പിടിച്ചത് പുളിങ്കൊമ്പാണ്. പുളിങ്കൊമ്പാണെങ്കിലും പുളിറുമ്പ് കാണും. ഇവനൊരാള് അവളൊരു പെണ്ണും, ആ പെണ്ണിന് ഗോപി അങ്ങ് ഇഷ്ടമായി. അതിന് നിങ്ങളെന്താണ് അസുഖപ്പെടുന്നത്? അങ്ങനെ പറഞ്ഞുകൊടുക്ക പോലോ ചേട്ടാ. ആണും പെണ്ണും ആണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ആണ് കൊച്ചുവെള്ളത്തിലും പെണ്ണ് മോട്ടോർ ബോട്ടിലും. ആ കായലാണെങ്കിൽ നിറച്ച് പായലും. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക്. എടാ ഗോവിയേ, ഇത് പോക്ക. എങ്ങും പോയല, എനിക്ക് വയസ്സായതുകൊണ്ട് വന്നത. അല്ലേ ഗോപിച്ചേട്ടൻ ഈയിടെയായിട്ട് വലിയ ഇസ്ത്രീയിലും ഒരുക്കത്തിലും ഒക്കെ ആണല്ലോ നടക്കുന്നത്. ഏതാ പെണ്ണ്? ചേട്ടനോട് ചോദിച്ചു പറഞ്ഞേരുന്നു. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കാത്ത ബന്ധത്തിനൊന്നും ആരുമായിട്ടും പോകണ്ട, ഞാൻ പറഞ്ഞേക്കാം. ചുമ്മാ പോയാമേ, അമ്മ തടുക്കാനും മുടക്കാനൊന്നും പോകണ്ടമ്മേ. എനിക്ക് തന്നെ വയസ്സ് എത്ര ആയിരുന്ന, അവരെ ചേട്ടന്റെ കാര്യം പറയാനുണ്ട്. എങ്ങനെയെങ്കിലും ആ വെള്ളം കരക്കെടുത്തോട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. നിനക്ക് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട, നീ കഴിഞ്ഞു പോ. പൊൻകതിരിട്ട് പാലയ്ക്കൊരായിരം പൂവില വന്നു
ചീത്തയാണോ? രാമത്തുളസീതളം ചാർത്തി നിൽക്കും നീ, രാമായണത്തിലെ സീതയാണോ? ചന്ദനം തേക്കും നിന്മാറിലുറങ്ങാൻ, ചന്ദനം തേക്കും നിന്മാറിലുറങ്ങാൻ, സുന്ദരി ഞാനെന്നും കാത്തിരിക്കും, സുന്ദരി ഞാനെന്നും കാത്തിരിക്കും. താളിക്കുരുവി തേൻ കുരുവി, താഴത്തും താവിലെ താരിളം കുരുവി, പൊന്നാം തുമ്പിയ പൊലഴകുള്ളൊരെൻ പൂത്തൊഴിയെ നീ കണ്ടുവോ? പൂവിളമേ നീയെ നീ കണ്ടുവോ? താളിക്കുരുവി തേൻ കുരുവി, താഴത്തും കാവിലെ താരിളം കുരുവി. ചേട്ടനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. മറ്റുള്ളവർ കാണുന്നതും അറിയുന്നതും എനിക്കൊരു പ്രശ്നമല്ല ചേട്ടാ. എങ്കിലും വിവാഹം കഴിയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നാട്ടുകാരെ അറിയിക്കാനില്ലേ? അത് ആഘോഷത്തോടെ വേറെ നടന്നുകൊള്ളൂ. രാഗിണി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ സത്യം ചേട്ടനെ വിശ്വസിപ്പിക്കാനാണ്. ഞാൻ വിശ്വസിക്കുന്നു രാഗിണി. എന്റെ വെക്കേഷൻ കഴിയാറായി, ഞാൻ പോകും. പിന്നെ വിവാഹപ്പന്തലിൽ വെച്ച് നമ്മൾ കാണൂ. ഞാൻ ഇപ്പോഴേ എന്റെ മനസ്സും ശരീരവും ചേട്ടനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഒരു പെണ്ണ് എന്റെ മോനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനത്തെ പെണ്ണാണോ? അവര് വലിയ കാശുകാരല്ലേ, എന്റെ മോനെ കാശിക്കാമോ? അത് തന്നെ അങ്ങനെ ചോദിച്ചുള്ളൂ. എന്താ വേണ്ടി ഇത്ര കാര്യമായിട്ട് അമ്മയോട് പറയുന്നത്? എന്ത് വാടകയ്ക്ക് കേൾക്കുന്നത്? ആരും അതിലൊന്നും വിചാരിക്കണ്ട, നീയും ആ രാഗിണി കുഞ്ഞും തമ്മിൽ. അതെ ശരിയാണ്. നീ ആര്? അവളാര്? ഞാനൊരാണ്, അവളൊരു പെണ്ണ്. അത് പേര് കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ അതിനപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ട്. അതൊക്കെ ആലോചിക്കാനേ എന്റെ അമ്മയുണ്ട്. എന്നാലും ഈ വെള്ളം കടവിലെടുക്കാൻ കുറച്ച് വിഷമാണല്ലോ. ഒരു വിഷമം ഉണ്ടാവില്ല, ഞങ്ങളെ ഇവിടെയൊക്കെ തന്നെ കാണും. എടാ, ഈ കായല് വറ്റിപ്പോയില്ലെങ്കില് ഞാൻ അവളെയും കൂടി ഈ കടവത്തുനിന്ന് ഇറങ്ങും. നല്ല ധൈര്യമുണ്ടല്ലോ. ആ, നല്ല ധൈര്യമുണ്ട്. എന്നാലേ കായല് വറ്റി അത് ഞങ്ങൾ നോക്കിക്കോളൂ. നീ അവളെ ഇവിടെ കൊണ്ടുവന്നിറക്കും. ഇറക്കേണ്ട ചെയ്യൂടാ. നീ ഒന്ന് വെറുതെ ഇരിക്കേ.
യവന്മാരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, നമ്മൾ സമാധാനിക്കുന്നു. തങ്കപ്പ, നമുക്കൊന്ന് കാണണം. രാഗിണി പോകരുതെന്ന് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ എന്തു ചെയ്യും? ഒന്നും ചെയ്യണ്ട. ചേട്ടൻ രാത്രിയിൽ കാവൽപുരയിൽ കിടക്കാറ്, എന്റെ ഓർമ്മകൾ ഇന്ന് അവിടെ ഉണ്ടാവും. അങ്ങനെ എത്ര നാൾ കഴിയും? എന്റെ പരീക്ഷ കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് പുറപ്പെടും, കൂടെ ചേട്ടന്റെ രാഗിണി ഉണ്ടാവും. അന്ന് അച്ഛൻ തന്നെ ചേട്ടന്റെ അമ്മയെ കണ്ട് സംസാരിച്ച് ഉറപ്പിക്കും. എന്താണ് ഉറപ്പിക്കുക ചേട്ടാ? എന്താ ചേട്ടൻ പറയണം? നമ്മുടെ വിവാഹം. അതെ, അടുത്ത കൊയ്ത്തുകാലാകുമ്പോഴേക്കും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കും. ചേട്ടൻ വിഷമിക്കാതിരിക്കണം. എന്നെ പരിഹസിക്കുകയാണോ? ഇതെന്ത് കഥ? ഗോപി തന്നെയല്ലേ പറഞ്ഞത് ഈ കായല് പറ്റിപ്പോവില്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് ഈ കടവിൽ വന്നിറങ്ങുമെന്ന്? അതൊന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യൂടാ. അത് എപ്പോഴാണെന്നാ ചോദിച്ചത്? ഗോപി ഒരു കാര്യം ചെയ്യും, എറണാകുളത്ത് പോയി പരീക്ഷയൊക്കെ നടത്തി അവളെയും കൂട്ടി ഇങ്ങോട്ട് പോരും, അല്ലെങ്കിൽ ഇവന്മാർക്കൊന്നും ഒരു സമാധാനം കിട്ടില്ല. അതാ ഞാനും പറയുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്ന് ഉണങ്ങിയിട്ട് യാതൊരു പ്രയോജനമില്ല. ആരാ? രാഗിണിയുടെ വീട് ഇതല്ലേ? എന്ത് വേണം? ഒന്ന് കാണണം. അകത്തേക്ക് വരൂ. ഇരിക്കൂ, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ? കുട്ടനാട്ടിനാ, പേര് ഗോപി. രാഗിണിയെ കാണണമെന്ന് പറഞ്ഞല്ലോ, ഞാനവിടെ സഹോദരനാ. വിരോധമില്ലെങ്കിൽ കാര്യം എന്താണെന്ന് എന്നോട് പറയാം. നേരിട്ട് പറയാനുള്ളതാ, ഒന്ന് വിളിപ്പിക്കണം. ശശിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നും അവൾക്കില്ല, എന്താന്ന് വെച്ചാൽ അവിടെ പറഞ്ഞാ മതി. രാഗിണിയുടെ കുട്ടനാട്ടി വന്നപ്പോ ഞങ്ങൾ പരിചയപ്പെട്ടു. ഓഹോ, അവളുടെ വിവാഹമാണെന്നറിഞ്ഞ് വരികയായിരിക്കും. വിവാഹമോ? രാഗിണിയുടെ വിവാഹമോ? അതെ, ഒരുക്കം നടക്കുന്ന കണ്ടില്ലേ? എന്തു പറ്റി? ആരുമായാണ് വിവാഹം? അതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യം? കാര്യമുണ്ട്. നിങ്ങളുടെ സഹോദരനെ വഞ്ചിക്കുകയായിരുന്നു. അവൾ എവിടെ ഇങ്ങോട്ട് വിളിക്കൂ? വിളിക്കാം. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ തമ്മിൽ തമ്മിൽ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് പോകുന്നത്.
രാഗിണി, രാഗിണി. എന്താ ചേട്ടാ? എന്താ മോനെ? ഇയാൾ ആരാ? ഇയൊക്കെ രാഗിണി ഒന്ന് കാണണമെന്ന്. എടി, നിനക്കിയുള്ള പരിചയം ഉണ്ടോ? ഉണ്ട് ചേട്ടാ. ഇയാൾ പറയുന്നു നീ ഇയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണെന്ന്. ശരിയാണോ? എന്ത്? ഞാനോ? ഇയാളെ വിവാഹം കഴിക്കാൻ വന്നു. രാഗിണി, ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഇയാള് പറയുന്നത് സത്യമല്ല? അല്ല, ഇയാള് ഞാൻ ആ പാടത്തും കളത്തിലും ഒക്കെ വെച്ച് കണ്ടിട്ടുള്ളതല്ലാതെ മറ്റേ യാതൊരു ബന്ധവുമില്ല. എന്ത് ബന്ധം? എടി, ഈ കല്യാണം മുടക്കാൻ നീ മനഃപൂർവ്വം തീരുമാനിച്ചതാണോ അതോ നിന്നെ വല്ലവരും അയച്ചതാണോ? അത് നിങ്ങൾ ഇവളോട് ചോദിക്കൂ. ഇവൾ എന്നെ കയറി പ്രേമിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ ബന്ധങ്ങളും നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ എന്റെ സഹോദരി അപമാനിക്കണം. ഇവൾ എന്നെ അപമാനിക്കുകയായിരുന്നു. ഡി, നീ എന്നെ മാത്രമല്ല നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനെ കൂടിയാണ് വഞ്ചിക്കുന്നത്. രാഗിണി, നീ അകത്തോ. വാ, ഇവിടെ നിന്ന് ബഹളം വയ്ക്കാം. നമുക്ക് സമാധാനമായിട്ട് അകത്തിന് സംസാരിക്കാം. വരൂ. കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇനി പോവാ. ഒരു കാമകം വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ വീടായി പോയി. ഇവിടെ വെച്ചതിന് മറുപടി പറയാൻ ഞാൻ എരപ്പാളിയല്ലടാ. ഇനി ഇവിടെ ഒന്ന് നാമരക്കാൽ നിന്നെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും. പോകുന്നുണ്ടോ വെളിയിൽ? ഞാൻ പോകുന്നതാ. ആത്മഹത്യ ചെയ്യാനാണെന്ന് കരുതണ്ട. എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണാം. അല്ല, തനിച്ചേ ഉള്ളോ? എറണാകുളത്ത് പെണ്ണ് കെട്ടാൻ പോയിട്ട് പെണ്ണെവിടെ? ചിലപ്പോ കല്യാണത്തിന്റെ തീയതി നിശ്ചയിച്ച് വരികയായിരിക്കും. ഉവേ, എന്നാ കല്യാണം? കല്യാണത്തിന് ഞങ്ങളെ കൂടി ക്ഷണിക്കണേ. നോക്കി പേടിപ്പിക്കുന്നു. വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നിന്ന് പോടാ. അവിടെ നിക്ക്, വരവ് കണ്ടിട്ടേ പെണ്ണ് ചൂലുകൊണ്ട് അടിച്ചിറക്കിയ ലക്ഷണം ഉണ്ടല്ലോ. നിങ്ങൾ ആരും ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട, അതാ നല്ലത്. പോകുന്നുണ്ട് മുമ്പിൽ നിന്ന്. ഓ, അപ്പൊ പോക്ക് തന്നെ. മനസ്സിൽ കാറും ബംഗ്ലാവും ഒക്കെ അല്ലായിരുന്നോ? എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. Thank you.
പറ്റിയില്ലേ, മതിയായില്ലേ? പോ അല്ലേ, നീ സമാധാനമായിരിക്കും. ഞാൻ നടത്തി തരുന്ന എന്റെ കല്യാണം. നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങൾ ആ സംഭവത്തിന് ശേഷം അവന് സ്ത്രീ എന്ന് പറഞ്ഞാൽ വിരോധമാണ്, വെറുപ്പാണ്. അങ്ങനെ തകർന്നു കിടക്കുകയാണ് കുഞ്ഞ് അവന്റെ ജീവിതം. ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കിയതാണ് അവന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ, പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നമുക്കതൊക്കെ വിടാം. പോലീസ് സ്റ്റേഷൻ ആ കായലിലിറങ്ങി രണ്ടുപാട് വീഴ്ച നോക്കട്ടെ. കാര്യം പറഞ്ഞോട്ടെ. എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ പോലീസ് ചേട്ടന് അനുവാദം വേണോ? ആ ഈ കാര്യം വേണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ അതൊക്കെ ഒന്ന് മറക്ക്. എന്നിട്ട് ഒരു പെണ്ണും കെട്ടി ജീവിക്കാൻ നോക്ക്. ചേട്ടന് വേറെ വല്ലതും പറയാനുണ്ടോ? നല്ലൊരു പെണ്ണാ ഇനി അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവൾ എന്നെ വന്ന് നേരിട്ട് എന്നോട് പറഞ്ഞതാ. അവൾ നിന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാണോ? ആരാത്? തേവള്ളി തറവാട്ടിൽ വന്ന വിജയലക്ഷ്മി കുഞ്ഞ്. ഈ ചിത്രം പൂർത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഓർമ്മകളിൽ നിന്നാണ് ഞാൻ വരയ്ക്കുന്നത്. അത്രയ്ക്ക് ചേട്ടൻ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അല്ല ചേട്ടാ. പിന്നെ വിവാഹാലോചന നടത്തിയത്? ഒരു സ്ത്രീ നൽകിയ ദുഃഖം മറ്റൊരു സ്ത്രീക്ക് മാച്ചു കളയാൻ കഴിയില്ലേ? ഒരിക്കലും കഴിയില്ല. കാരണം? സ്ത്രീ ആയതുകൊണ്ട് തന്നെ. എല്ലാ സ്ത്രീകളുടെയും സ്വഭാവം ഒന്നാണ്. അത് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ചേട്ടാ. നീ പട്ടണത്തിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ഇതിനാണോ? ഞാനൊന്നും അന്വേഷിച്ചല്ല ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വെച്ച് ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ എന്റെ മനസ്സ് ചേട്ടനെ അന്വേഷിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇതിനേക്കാൾ മധുരമായതൊക്കെ മറ്റൊരു പെണ്ണിൽ നിന്നും കേട്ടവനാണ് ഞാൻ. ആ പെണ്ണിലൂടെ ചേട്ടൻ ലോകത്തിലെ മുഴുവൻ സ്ത്രീകളെയും കാണരുത്. ഞാൻ കാണും. സ്ത്രീകൾക്ക് മാംസദാഹം മാത്രമേ ഉള്ളൂ. അവർ പുരുഷനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും അതിന്റെ പേരിൽ മാത്രമാണ്. ചേട്ടാ, നിനക്കും അതാണ് ആവശ്യമെങ്കിൽ അതിന്റെ പേരിൽ ഒരു വിവാഹാലോചന ഒന്നും നടത്തണമെന്നില്ല. എന്താ ഒന്നും പറയാനില്ലേ? സ്ത്രീ പുരുഷ ബന്ധത്തിൽ ദുഃഖത്തിന്റെ ഒരു ഭാഗം മാത്രമേ ചേട്ടൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് തന്നെ അത് ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ പോരാ. അതിന്റെ മറുഭാഗം കൂടി ചേട്ടൻ മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ? വേണ്ട, കേൾക്കണ്ട. മറ്റാരുടെയും കഥയല്ല ചേട്ടാ എന്റെ കഥ. ചേട്ടന്റെ മനസ്സ് കണ്ടെത്താൻ സഹായിച്ച എന്റെ ദുഃഖത്തിന്റെ കഥ. ആ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി ദാഹിക്കുന്നു എന്ന് ചേട്ടന് മനസ്സിലാവും. കോളേജിൽ പഠിക്കുമ്പോൾ ഗോപി എന്നൊരു പാവപ്പെട്ട വിദ്യാർത്ഥിയുമായി ഞാൻ സ്നേഹബന്ധത്തിലായി. Thank you.
പദമണിയും രത്നശിഞ്ചനി ശശിരേഖേ ശശിരേഖേ നീ ഇന്നൊരു മേഘരഞ്ജിനി ശീതളപ്പൂശരന് ഹൃദയരഞ്ജിനി എനിക്ക് സൗകര്യം. നാളെ എന്ന് പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. ഇവന് ഷിപ്പിലെ ജോലിയല്ലേ, വിചാരിക്കുന്ന പോലെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാ. പിന്നെ ഞങ്ങൾക്കാണോ താമസം? അത് നമുക്ക് ഏറ്റവും അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി നടത്താം. ഏതായാലും നമ്മൾ വാങ്ങാവുന്നും കൊടുക്കാവുന്നും തീരുമാനിച്ചു. എന്നാ പിന്നെ വില നിലവാരത്തെ പറ്റി കൂടെ ഒന്ന് സംസാരിച്ച് പിരിയുന്നതല്ലേ നല്ലത്. മനസ്സിലായില്ല? സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീധനം എന്ന പേരിൽ ഒരൊറ്റ പൈസ ഞാൻ ഇവന് കൊടുക്കില്ല. അളിയൻ ഇങ്ങനെ അങ്ങോട്ട് വാശി പിടിച്ചാലോ? എന്റെ ഈ വമ്പിച്ച സ്വത്തെല്ലാം എന്റെ മകൾക്കുള്ളതാണ്, അവൾക്കുള്ളതെല്ലാം അവളുടെ ഭർത്താവിനും. എന്റെ അവധി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിവാഹം നടത്തിക്കളയാൻ തീരുമാനിച്ചു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിജയ് പറയുന്നത്, ചേട്ടാ എന്റെ സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് അർപ്പിച്ചു കഴിഞ്ഞു. എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഗോപിയുമായി ഞാൻ സ്നേഹത്തിലാണ്. അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നേവിക്കാരൻ എന്ന നിലയ്ക്ക് ലോകം മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകളുമായി പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പെണ്ണിനും
എന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പം മുതലേ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ചിത്രം നിന്റേത് മാത്രമായിരുന്നു. നിനക്കും അങ്ങനെ ആയിരിക്കും ഞാൻ കരുതി. നീ നീ എന്റെ മുറപ്പെണ്ണാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ നിർഭാഗ്യവാനാണ്. ഓൾ മൈ ബെസ്റ്റ് വിഷസ്. ഞാൻ വരട്ടെ. എടി, നിനക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ അനുവാദം പോലും ചോദിക്കാതെ ഞാൻ വിവാഹം നിശ്ചയിച്ചത്. ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും കുട്ടി, അതാ നിനക്ക് നല്ലത്. വേണ്ട, അവളെ നിർബന്ധിക്കണ്ട. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കേണ്ട കാര്യമില്ല. ഇത് ഈ കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഇത് ഞാൻ തീരുമാനിച്ചെങ്കിൽ ഞാൻ നടത്തി കഴിഞ്ഞു. ചേച്ചി പോ. ഞാനത് പ്രതീക്ഷിച്ചാണ് വിജയ്. എങ്കിൽ നമുക്കതിനെ നേരിട്ടൂടെ? എങ്ങനെ? എപ്പോ വേണമെങ്കിലും ഗോപിയുടെ കൂടെ ഇറങ്ങി വരാൻ ഞാൻ ഒരുക്കമാണ്. വേണ്ട, ഇവിടെ വെച്ച് നാം പിരിയുന്നതാണ് നല്ലതെന്നും എനിക്ക് തോന്നുന്നു. ഗോപി, ഞാനിത് ആഗ്രഹിക്കാൻ പാടില്ലാത്തായിരുന്നു വിജയ്. എന്തുകൊണ്ട്? ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയുടെ മകൻ. എനിക്ക് കേൾക്കണ്ട. കോടിക്കണക്കിലുള്ള സ്വത്തുക്കളെക്കാൾ എനിക്ക് വലുത് ഗോപിയാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഗോപിക്കില്ലെങ്കിൽ. വിജയ്, എന്നോടൊപ്പം ഒരുപക്ഷെ നീയും കഷ്ടപ്പെടേണ്ടി വരും. ഒരുക്കമാണ്. പട്ടിണി കിടക്കേണ്ടി വന്നേ. ഗോപി എന്നോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിൽ നാളെ രാത്രി നീ ഒരുങ്ങി വരൂ. നമുക്ക് ഈ നാട് വിട്ടു. ഹലോ. അതെ, വിജയ തന്നെയാണ് സംസാരിക്കുന്നത്. എവിടെ നിന്ന്? ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ കാര്യം? ഗോപിയിലൂടെ നഷ്ടപ്പെട്ട എന്റെ ജീവിതം ഞാൻ കണ്ടെത്തിയത് നിങ്ങളിലാണ്. ഇപ്പോഴെങ്കിലും ചേട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? രാഗിണി നഷ്ടപ്പെടുത്തിയ ചേട്ടന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം ചേട്ടാ. ചേട്ടന്റെയും എന്റെയും ദുഃഖങ്ങൾ കൂടി ചേരുമ്പോൾ അതൊരു വലിയ ദുഃഖമാവുമെന്ന് തോന്നാം. പക്ഷേ ദുഃഖത്തിന് മാത്രമേ ദുഃഖത്തെ മായ്ച്ചു കളയാൻ കഴിയുള്ളൂ. ചേട്ടനുമായി ചേരുമ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേട്ടാ. ചേട്ടനും അങ്ങനെ തോന്നുമെങ്കിൽ. എനിക്കങ്ങനെ തോന്നുകയില്ല. ഇനി എന്നെ ചേട്ടന് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ?
ഈ കൈ പിടിക്കൂ ചേട്ടാ, ഈ നിമിഷം ഞാൻ ചേട്ടന്റെ കൂടെ വരാം. ഇതാ എന്റെ കൈ. ഇതാ ചേട്ടാ. ഇല്ല, ഞാൻ തോൽക്കില്ല. ഒരു സ്ത്രീയുടെ മുന്നിലും ഞാൻ തോൽക്കില്ല. വിജയ ഗോപിയെ കല്യാണം കഴിക്കാൻ പോകുന്ന നാട്ടുകാർ പറഞ്ഞു നടക്കുന്നല്ലോ, അത് വലിയ സത്യമുണ്ടോ? വിജയ ചേച്ചി അത് ആഗ്രഹിച്ചോ? നേരാണ്, ഇതിലാണോ ഞാൻ അവളെ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചത്? ദൈവമേ, നീ അവളുടെ അച്ഛന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാ നോക്ക? ആ ശശിയോട് എന്താ സമാധാനം പറയാ? ഹലോ താഹൻ, ഇവിടെ സുന്ദനല്ലേ? കായലിൽ യാത്ര ചെയ്യുമ്പോ ചില മര്യാദകളൊക്കെ വേണം. ഇത്രയും സ്പീഡിൽ ബോട്ട് ഓടിക്കാൻ പാടില്ല. കടലിൽ സഞ്ചരിക്കുന്ന എന്നെയാണോ കായൽ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നത്? ബോട്ട് പോകുമ്പോൾ അലകൾ ഉണ്ടാവുമെന്നും അതിൽപ്പെട്ട് കൊച്ചുവള്ളങ്ങൾ മറിഞ്ഞു പോകുമെന്നും മനസ്സിലാക്കണം. ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ വഴി മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, മറിയുന്നവരും വീഴുന്നവരും ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. താക്കീതാണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആ, എന്നാൽ കുറെ ദിവസം ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. സാർ ഇവിടെ തന്നെ കാണുമെന്ന് അറിയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നത് നല്ലത്. ആവശ്യമുള്ളപ്പോ ഓർത്തോളാം. പോരെ, വാടോ. അമ്മാവനില്ലേ അത്? പുറത്തേക്ക് പോയിരിക്കുക. നിങ്ങൾ ആരാ? എറണാകുളത്തുന്ന വിജയില്ലേ? അകത്തുണ്ട്. ഞാൻ ഇന്നലെ കൊച്ചിയിലെത്തി. ഇന്നലെ തന്നെ ഇവിടെ വന്ന് എന്നെ കാണാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്ന് എന്റെ അച്ഛനെ കണ്ടിട്ടാകാമെന്ന് കരുതി. എനിക്ക് കുറച്ച് ദിവസം കൂടെ അവധിയുണ്ട്. അത് നിന്നോടൊപ്പം കഴിയാമെന്ന് വിചാരിക്കുന്നു. തിരിച്ചു ചെല്ലുമ്പം നിന്നെയും കൂട്ടിക്കൊണ്ടേ ചെല്ലാവുമെന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അവധി തീരും മുമ്പ് നമ്മുടെ വിവാഹം നടത്തണമെന്നാണ് അച്ഛന്റെ ഉദ്ദേശം. എന്റെ ആഗ്രഹവും അതാണ്. ആ വിജി, ഈ യാത്രയിൽ ഞാൻ ഹോങ്കോങ്, സിംഗപ്പൂർ, ടോക്കിയോ ഒക്കെ ടച്ച് ചെയ്തിരുന്നു. നോക്കൂ, ദിസ് ഈസ് ഫ്രം സിംഗപ്പൂർ. നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ. എനിക്കിതൊന്നും വേണ്ട വിജയ്. അല്ല, ഇത് ആരെ? ശശിയോ? എപ്പോ വന്നു? ഞാനൊന്ന് ടൗൺ വരെ പോയി. ഇവളെന്താ ഇനി ഇങ്ങനെ? നീ പ്രതീക്ഷിക്കാതെ വന്നതല്ലേ. എന്താ പറയണ്ടെന്നൊരു വെപ്രാളം കാണും. വാ, വിളിച്ചു വല്ല ആഹാരം കഴിക്കാം, നമുക്ക് സംസാരിക്കാം.
എനിക്കിനി അവനോട് പറയാൻ കഴിയല്ലേ പൗലോസ് ചേട്ട. വേണ്ട വേണ്ട, ഞാൻ തന്നെ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അല്ല, പോത്തുപോലെ വളർന്ന രണ്ടമ്മക്കൾ ഉണ്ടായിരുന്നിട്ടും ഈ അമ്മ ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നാണോ പറയുന്നത്? പൗലോസ് ചേട്ടൻ അമ്മയുടെ വക്കീലാവണം. ആ ഈ മാതിരി മക്കൾ ഉണ്ടായാൽ വക്കീലും ഡോക്ടറും കമ്പൗണ്ടറും ഒക്കെ ആവേണ്ടി വരും. ഞാനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? നീയേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരണമെന്ന്. അത് ഈ ജന്മം നടപ്പുള്ള കാര്യമല്ല എന്നറിഞ്ഞൂടെ? ഇനിയും നീ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നിന്നാണ് ഗോപി ഞാൻ എന്റെ ആങ്ങളയുടെ പിട്ടിപ്പിക്കളെ. ഇവന്റെ ഈ ഭ്രാന്തിന് ഇനിയൊരു മാറ്റമില്ലല്ലോ കർത്താവേ. എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അമ്മയല്ല പൗലോസ് ചേട്ടനല്ല ആര് വിചാരിച്ചാലും ഇപ്പൊ സാധ്യമല്ല. അതറിഞ്ഞാ പോരെ. എന്നായാലും നീ ആയി നിന്റെ പാടായി. ആയിക്കോട്ടെ. പിന്നെ ഒരു കയറുകൊണ്ടും പിടിച്ച് കെട്ടിടാൻ കഴിയും തോന്നുന്നില്ല ഭാഗ്യമേ. അതിന് വഴിയുണ്ടോന്ന് ഞാനും നോക്കട്ടെ. ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. ഇത്രയും നാളായിട്ടും അവിടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ചേട്ടന് വിഷമം തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? വിജയ ചേച്ചിയുടെയും ചേട്ടന്റെയും മനസ്സമാധാനത്തിന് വേണ്ടിയാ പറയുന്നത്. നിനക്കെന്താ പറയാനുള്ളത്? വിജയ ചേച്ചി സുഖമായിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്കിൽ ചേട്ടൻ ഇവിടുന്ന് പോണം. നീ എന്താ പറയുന്നത്? വിജയച്ചിയുടെ മനസ്സ് ഒരിക്കലും ചേട്ടന് കിട്ടില്ല. നിന്നോട് ഇപ്പൊ ആര് ചോദിച്ചൂടെ? ഓ പുറത്തേക്ക്. എന്താ നീ പറഞ്ഞു വരുന്നത്? വിജയ ചേച്ചിയുടെ മനസ്സിപ്പോ ഇപ്പോൾ ആ ഗോപിച്ചേട്ടനിലാണ്. ഏത് ഗോപിച്ചേട്ടൻ? നിങ്ങളത് കുത്തിക്കോ, ഞാനേ വരുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, ഇത് വരച്ച ആരാണെന്ന് അറിയാമോ? അറിയാം, പക്ഷേ ഇത് എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടത് മനസ്സിലായില്ലല്ലേ? അതല്ലേ ചോദിച്ചത്. എടാ, നിന്റെ കൂടെ ചെളിയിൽ കിടന്ന് പുരളാൻ ഇവിടെയുള്ള പെൺകുട്ടികളൊന്നും പോരാ അല്ലേ? സ്വത്തും സൗകര്യമുള്ള പെൺകുട്ടികളെ അല്ലാതെ ഇങ്ങേർക്ക് നോട്ടമില്ലല്ലോ. എടാ, അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഗോപി അല്ല ഞാനിന്ന്. പക്ഷേ ഞാൻ അന്നത്തെ ശശി തന്നെയാ. അല്ല, അതിനേക്കാൾ വിഡ്ഢിയാണെന്ന് തോന്നുന്നു. ആരാണ് വിഡ്ഢി ആരാണ് സമർത്ഥൻ എന്നൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന കാര്യങ്ങളല്ലേ? ഞാനും വിജയലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം അവളുടെ വീട്ടുകാര് നേരത്തെ തീരുമാനിച്ചാണ്. ആ വിവരം നിന്നെ ഒന്ന് അറിയിച്ചിട്ട് പോവാമെന്ന് കരുതി. മുത്തുക്കിലെങ്ങും ചെപ്പാണട ഇത് മുത്താരം കടലിലെ ചിപ്പിയാനട ചിപ്പിയാനട മുത്തുക്കിലെങ്ങും ചെപ്പാണട ഇത് മുത്താരം കടലിലെ ചിപ്പിയാനട കരയോട് കര ചുറ്റി കടലാകെ വലവീശി കരയോട് കര ചുറ്റി കടലാകെ വലവീശി വില പേശി കിട്ടാത്ത നിധിയാണട ഇത് നിധിയാണട മുത്തുക്കിലെങ്ങും ചെപ്പാണട ഇത് മുത്താരം കടലിലെ ചിപ്പിയാണട ചിപ്പിയാണട Thank you.
എനിക്ക് പറയണം. എന്നാ വേവൊന്ന് പറഞ്ഞു തൊലക്കേ. ചേട്ടൻ കല്യാണം കഴിക്കുമ്പോ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, കാക്ക മലർന്ന് പറക്കുമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇപ്പൊ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചോ? ആ ഉദിച്ചു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. നേരാണോ എന്ന് ഈ കാര്യത്തിൽ ഇവൻ കള്ളം പറയൂ. അതെനിക്കറിയില്ല. നിനക്കൊരു നോട്ടം ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ. പൊടി വേണം. Thank you.
ഞാൻ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. എന്താ രഘു? നമ്മുടെ വിവാഹം. അത് ചേട്ടാ, ആരെങ്കിലും കാണും. ദേവ് ഒരു കാര്യം പറഞ്ഞോ? എന്താണ്? ഞാൻ രക്ഷപ്പെട്ടു. ഗോപിച്ചേട്ടൻ എന്റെ വഴിമുടക്കി നിൽപ്പല്ലായിരുന്നു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. അതെ, അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്. ചേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചിട്ട് പറയാമെന്ന് കരുതിയിരുന്നതാണ്. ആരാണ്? ദേവ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവനിശ്ചയം. ആര് ആര് എപ്പോൾ അദ്ദേഹമാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് വിധിച്ചത് ശശിയ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണോ മോളെ? കല്യാണം കഴിഞ്ഞ് ശശി നിന്നെ ഇവിടെ നിന്നെല്ലാം കൂട്ടിക്കൊണ്ടു പോകും. കഴിഞ്ഞതെല്ലാം മറന്ന് അവൻ്റെ കൂടെ സുഖമായി ജീവിക്കണം. ഞാൻ തന്നെ കൂടെ വന്ന് എല്ലാം മംഗളമായിട്ട് നടത്തി തരുന്നുണ്ട്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആ, ഒന്നും പറയണ്ട, അതാണ് ശരി. ഞാൻ എല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവൾ എതിരൊന്നും പറഞ്ഞിട്ടില്ല. അവൾ താനെ ഒരുങ്ങി പുറപ്പെട്ട് നിന്റെ കൂടെ വരും. അതുവരെ നീ നിർബന്ധിക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നും പോകണ്ട. ശരി. എന്താ ചേച്ചി ഇത്? ഞാൻ പോവുകയാണ് ദേവു. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്റെ മനസ്സിന്റെ വഴിക്ക് എന്റെ ജീവിതം പോവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ഞാനിനി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാണ് ദേവു. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്നറിയാമോ? എന്തിനാണ്? ഗോപിച്ചേട്ടൻ ചേച്ചിയെ ഉടനെ കാണുമെന്ന് പറഞ്ഞു. എന്നെയോ? അതെ. എന്നെ കാണണമെന്ന് പറഞ്ഞത് ശശി എന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. ഇത് തിരിച്ചു തരാൻ വേണ്ടിയാണോ വിളിച്ചത്? അതെ. നിൽക്കൂ. ഈ ചിത്രം വരച്ചു തീർന്നില്ലല്ലോ. അത് പൂർണ്ണമാക്കിക്കോളൂ. അത്ഭുതം തോന്നുന്നു അല്ലേ? എനിക്കിത് വിശ്വസിക്കാമോ ചേട്ടാ? തീർച്ചയായും. Thank you.
ചേട്ടൻ എന്താണ് ആലോചിക്കുന്നത്? എന്താ ചോദിച്ചത്? എന്താണ് ആലോചിക്കുന്നതെന്ന്. ഇനി എന്താ ആലോചിക്കാനിരിക്കുന്നു? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ഇല്ല ചേട്ടാ, ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും. ഇനി നമ്മുടെ വിവാഹം. വിജയ്ക്ക് ധൃതിയുണ്ടോ? ധൃതി ഉണ്ടല്ല ചേട്ടാ. അച്ഛൻ പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ആ ശശിചേട്ടൻ വന്നിരിക്കുന്നത്. എന്റെ അനുവാദം ഇല്ലാതെ നിന്നെ ഈ കുട്ടനായിട്ട് ആരും കൊണ്ടുപോകില്ല. ഗോപി, 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 വാ വന്ന് ബോട്ടിൽ കയറ്. എന്തിനാ?
നിന്നെയും കൂട്ടി ഉടനെ ചെല്ലണമെന്ന് കുറുപ്പദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ കാണേണ്ട കാര്യം? അയ്യോ, അത് അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്കറിയാൻ പാടില്ല. അയ്യോ, പേടിക്കാനൊന്നുമില്ല. പേടിയോ എനിക്കോ? എന്നാവാ, നോട്ട് നടക്ക്. സംശയിക്കണ്ട, ഞാനാ അവനെ പറഞ്ഞയച്ചത്. ഞാനാണെന്ന് പറഞ്ഞാ അല്ലെങ്കിലും എന്ന് കരുതിയ അമ്മാവും പറഞ്ഞു എന്ന് പറഞ്ഞത്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഗ്ലാസ് കഴിക്കട. ഇത് കഴിക്കണം. ഈ സൽക്കാരത്തിന്റെ അർത്ഥം? അല്പം മദ്യം കഴിക്കുന്നതിന് അർത്ഥവും അനർത്ഥവും നോക്കുന്നത് എന്തിനാ? ശരിയാ, ശത്രുക്കളാണെങ്കിലും മദ്യത്തിന്റെ മുമ്പിൽ അത് വിചാരിക്കാൻ പാടില്ലെന്ന്. ഇനി തരണം. ഇനി വിളിച്ച കാര്യം പറയണം. സ്നേഹപൂർവ്വം ഞാൻ ഒരു കാര്യം പറയാം, ഇനി നീയും വിജയും തമ്മിൽ കാണാൻ പാടില്ല. ആ സ്നേഹപൂർവം എന്ന വാക്ക് പിൻവലിക്കണം, കാരണം അല്പം സ്നേഹപൂർവമാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത്. ഗോപി, ബഹളം വയ്ക്കണ്ട. ഇനി സ്നേഹപൂർവം അങ്ങോട്ടൊരു കാര്യം പറയാം. ഞാൻ നിന്നോടുള്ള കടം വീട്ടുകയാണ്, അത് പലിശ അടക്കം വീട്ടും. നിന്റെ ഒരു പകരം വീട്ടൽ സൂക്ഷിക്കണം, ഇത് നിന്റെ നാടല്ല. നീ എന്ത് ചെയ്യൂടെ റാസ്കൽ? വാക്കുകൾ ഉപയോഗിക്കുന്നത് ആലോചിച്ചു വേണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ ചേച്ചി ഇതൊക്കെ? ഒന്നും അറിയാത്തതുപോലെ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് തന്നെ അവമാനിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയൂ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. വേഗം പുറപ്പെട്ടോളാൻ പറയൂ. എവിടെ അവൾ? ഞാനിവിടെയുണ്ട്. എന്ത് വേണം? എടി, വേഗം പുറപ്പെടാം. എങ്ങോട്ടാണ്? നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് തന്നെ. ഞാൻ വരുന്നില്ല. നീ വരില്ലേ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. വടി, എടി വരാൻ. ശശി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ല, ഇവക്കാ. ആ കൊള്ളരുകാത്തവന്റെ കൂടെ തെണ്ടി നടന്ന് നമ്മളെ മുഴുവൻ അവമാനിക്കുന്ന ഇവക്ക്. കൊള്ളരുകാത്തവനോ? അമ്മാവാ, ഗോപിച്ചേട്ടനെ കൊള്ളരുകാത്തവനാക്കിയത് ആരാണെന്ന് ഇയാളോട് ചോദിക്കണം. ആരടി? നിങ്ങൾ നിങ്ങളുടെ സഹോദരിയും ചേർന്നല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയത്? ഇയാളുടെ സഹോദരി രാഗിണി ഗോപിച്ചേട്ടനെ വഞ്ചിച്ചപ്പോൾ അതിന് കൂട്ടുനിന്ന മനുഷ്യനാണ് വിജയ്. ചേട്ടൻ ഇനി അധികം എന്നോട് സംസാരിക്കണമെന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞേക്കാം, എന്തുകൊണ്ടും ഒരിക്കലും ചേട്ടനെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം കാണുന്നത്
നിങ്ങൾ കൊള്ളരുതാത്തവനെന്ന് വിളിച്ച ഗോപിച്ചേട്ടനിലാണ്. നീ അപ്പുറത്ത് പോ, എനിക്ക് ഇവളോട് അല്പം സംസാരിക്കാനാണ്. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് നല്ലത്, നിന്റെ ഗോപിക്ക് നല്ലത്, എനിക്ക് നല്ലത്, എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട്. ഉണ്ടടി, നീ കാരണം ഞാൻ മദ്യപിച്ചത്. ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പുറത്തു പോണോ അല്ലേ? എടി, നിന്റെ ആദ്യത്തെ കാമുകൻ ആക്സിഡന്റ് മരിച്ചവരും നീ മറന്നിട്ടില്ലല്ലോ. അതിന്റെ വിധിയാണ്. വിധി, ആ വിധി നിന്റെ പുതിയ കാമുകൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ല. ആ പാവത്തിനെ വെറുതെ വിട്ടേക്കാൻ. എന്ന് വെച്ചാ? നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ ഗോപി അന്ന് ആക്സിഡന്റ് മരിച്ച എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഇല്ല, നിനക്കറിയില്ല. ഞാൻ പറയാം, കേട്ടോളൂ. നിൽക്കണം. എങ്ങോട്ടാ ഒരു യാത്ര? അല്പം ദൂരയാത്രയാണ്. ഒറ്റയ്ക്കേ ഉള്ളു? അല്ല, വേറൊരാൾ കൂടെ ഉണ്ട്. എവിടെ? എത്തേണ്ടടുത്തെത്തും. എന്താ കാര്യം? അല്ല, അവളെയും കൂട്ടി ഇങ്ങനെ ഒളിച്ചോടുന്ന അപകടമാണെന്ന് പറയാനാ തന്നെയും കഥ ഞാൻ ഇവിടെ നിന്നത്. അതിന് സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. ആപത്ത് വരാമെന്ന് ഞാൻ നോക്കിക്കോളാം. ഞാൻ ആരാണെന്നറിയാമോ? എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാൽ എനിക്ക് അറിയിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ വിജയ വിവാഹം കഴിക്കാൻ പോകുന്നവനാ. നിനക്ക് ജീവനോടിരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ ഉപേക്ഷിച്ച് സ്ഥലം വിടുന്നതാ നല്ലത്. എന്ത് തീരുമാനിച്ചു? ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ്. ദേവു, എനിക്ക് വേണ്ടി ഗോപിച്ചേട്ടനെ കാണണ്ട, സംസാരിക്കണ്ട, ചേച്ചി ഒന്നും പറയണ്ട. ഗോപിച്ചേട്ടനോട് രണ്ട് വാക്ക് ചോദിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ദേവു, ദേവനെ കണ്ടില്ലല്ലോ. ഇല്ല, ഇന്ന് രാവിലെ ചെയ്യേണ്ട ഒരു ജോലി അവൾ ചെയ്തിട്ടില്ല. എനിക്കൊരു കപ്പ് കാപ്പി പോലും അവൾ കയറി തന്നില്ല. കിടന്നുറങ്ങണ്ടാവും, മോളൊന്ന് പോയി നോക്ക്. പുറിയില്ല. പിന്നെ എവിടെ പോയി? അല്ല, നീ ഇതുവരെ ഇതൊന്നും എടുത്ത് കഴിച്ചില്ലേ? എടാ, നിന്നോടാ ചോദിച്ചത്. എന്നെ ഉപദ്രവിക്കരുത്. ഇത് നല്ല പൂത്ത്. ഇവിടെ നിനക്ക് എന്ത് പറ്റി? എനിക്ക് പ്രാന്ത്. ഗോപി, എവിടെ ദേവു? ദേവു എവിടെയാണ്? അത് എന്നോട് ചോദിക്കുന്നു. അവളെ കണ്ടവരോട് വേണമല്ലോ ചോദിക്കാം. അവളെ ഞാൻ കണ്ടു. ദേവുവിന് എന്ത് പറ്റി മോളെ? അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഗോപിച്ചേട്ടനെ കാണാനാണെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി കളപ്പുരയിലേക്ക് പോയതാ.
പിന്നെ തിരിച്ചു വന്നില്ല. ദേവു രാത്രി എന്നെ അന്വേഷിച്ച് കളവരെ വന്നു. അതെ, നിങ്ങൾ അന്വേഷിച്ചു തന്നെ. ഇന്നലെ രാത്രി ഗോപി കളപ്പുരി പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവിടെ നിൽക്കടാ. ഇന്നലെ രാത്രി നീ അല്ലേ കളപ്പുരി കിടന്ന്? അതെ. അവിടെ ദേവ് വന്നിരുന്നു? ഇല്ല, എനിക്കറിയില്ല. എന്റെ മുഖത്ത് നോക്കി പറ. സത്യമാണ് ചേട്ടാ, എനിക്കറിയില്ല. അറിയില്ലേ, എനിക്കറിയില്ല. നിന്നെ കൊണ്ട് പറയും. ഞാൻ പറയാം എങ്കിൽ പറയ. ഇന്നലെ രാത്രി അവൾ തനിച്ച് കളപ്പുരിയിലേക്ക് വന്നു. ബോബിച്ചേട്ടാ, ബോബിച്ചേട്ടാ, നന്നായിട്ടുണ്ട് ബോബിച്ചേട്ട. ചേട്ടൻ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇത്ര ദുഷ്ടനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആ വിജി ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ ഒരു മനുഷ്യനല്ല. ആരോടെങ്കിലും പക വീട്ടുന്നതിന് പാവപ്പെട്ട എന്റെ വിജയ ചേച്ചിയെ വഞ്ചിച്ചിട്ട് വേണമായിരുന്നു. ചേട്ട, ഞാൻ യാചിക്കുകയാണ് ചേട്ട. ചേട്ടൻ അവരെ കല്യാണം കഴിക്കണം. ഞാൻ ചേട്ടന്റെ രഘു ആയിരുന്നു. അതെ, ഗോപിച്ചേട്ടനാണെന്ന് കരുതി പറഞ്ഞു പോയതാണ്. മനസ്സിലായി. ഗോപിച്ചേട്ടൻ വീട്ടിലുണ്ട്. ചേട്ടൻ എന്തോ നല്ല സുഖമില്ലെന്ന്, അതുകൊണ്ട് കാവലിൽ നിന്ന് ഞാൻ വന്ന് കിടന്നു. നിൽക്കൂ. നിനക്കെന്താണ് എന്നോടൊരു വെറുപ്പ്? എനിക്ക് ആരോടും വെറുപ്പില്ല. എങ്കിലും വന്നിരിക്കൂ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്ക് ധൃതിയുണ്ട്. ദേവു, നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? ഇല്ല. എന്തുകൊണ്ട്? അതെല്ലാം ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പോട്ടെ. നിനക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പറയൂ, എന്തുകൊണ്ട് കഴിയില്ല? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറയില്ല. എന്നെ വിടൂ, എന്നെ വിടൂ. പറഞ്ഞിട്ട് പോകൂ. നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? പറയൂ. പറയാം. എന്നെ വിടൂ, ഞാൻ പറയാം. എങ്കിൽ പറയൂ. ഞാനൊരു ആളിനെ മാത്രമേ എന്റെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നുള്ളൂ. അത് ഗോപിച്ചേട്ടനെയായിരുന്നു. ആദ്യമായി അത് തുറന്നു പറയാമെന്ന് ഭാവിച്ചപ്പോഴാണ് ഗോപിച്ചേട്ടനും രാഗിനി കുഞ്ഞും ബന്ധത്തിലാണെന്ന് അറിഞ്ഞത്. ആ ബന്ധം തകർന്നപ്പോ ഗോപിച്ചേട്ടൻ സ്ത്രീകളെയെല്ലാം വെറുത്തു. ചേട്ടന്റെ മനസ്സ് മാറുമ്പോ പറയാമെന്ന് കരുതി ഞാൻ വീണ്ടും കാത്തിരുന്നു. അപ്പോഴാണ് വിജയ ചേച്ചി ഗോപിച്ചേട്ടൻ ഒരു ജീവിതം കണ്ടെത്തിയത്. ഞാൻ കാരണം അവരുടെ ജീവിതം നശിക്കരുതെന്ന് കരുതി അപ്പോഴും ഞാൻ പിന്മാറി. ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു? Thank you.
അങ്ങനെ അവൾ കായലിലൂടെ തുഴഞ്ഞു പോയി. എവിടേക്കാണെന്ന് അറിയില്ല. എടാ മഹാഭാവി, നീ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോടാ. ഈശ്വര, ആ പാവം പെണ്ണ് എവിടെ പോയോ എന്തോ. മോനെ, നീ ഒന്നു പോയി അന്വേഷിക്കടാ. ദൈവത്തെ ഓർത്ത് ദൈവവിന് എന്ത് സംഭവിച്ചെന്ന് ഒന്നു പോയി അന്വേഷിക്കും. ദൈവനെ അന്വേഷിച്ച് ആരും പോണെന്നില്ല. അവൾ എവിടെ ചേട്ടാ? ഇതാ അവിടെയുണ്ട്, വന്നാ കാണിച്ചു തരാം. കുറിച്ചുള്ള എന്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോയി. ആ തെറ്റെനിക്ക് തിരുത്തണം. അതിന് ഞാനെന്തോളു? ഞാൻ കാരണമായതൊക്കെ സംഭവിച്ചത് നിങ്ങളെയൊക്കെ ഞാൻ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. അതിന് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ എന്റെ മുമ്പിലുള്ളൂ. നീ വിജയെ സ്വീകരിക്കണം. നിങ്ങൾ വിവാഹിതരാകണം. ശരി, ഇവിടെ പോകുന്നുണ്ടോ ഗോപി? ഇനിയും നീ ആ പഴയ പാട്ട് തന്നെ പാടുന്നു അല്ലേ? സ്ത്രീകൾക്ക് മാംസം മാത്രമേ ഉള്ളൂ. നിന്റെ പൊന്നനെയും രഘുവിനെ പറ്റി നീ ഇപ്പോഴെന്ത് പറയുന്നു? അവൻ നിന്നെ പോലെ ഒരു പുരുഷനല്ലേ? അവൻ ആ ദൈവനെ നശിപ്പിച്ച എന്ത് ദാഹത്തിന്റെ പേരിലായിരുന്നു? പോയി ചോദിക്കേ. ഞാൻ നിന്റെ അമ്മയാ, ഞാനും ഒരു സ്ത്രീയാ. എന്നെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കതറിയണം. അമ്മേ, ആരോടും പറയാതെ നിന്നെ മാത്രം മനസ്സിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നവളാണ് ആ ദേവു. ആ സ്നേഹത്തിന്റെ ആളും നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ടും മറ്റൊരുത്തിക്ക് വേണ്ടി യാചിക്കാൻ വന്നപ്പോഴാണ് അവർക്ക് ഈ നാശമുണ്ടായത്. അവളും ഒരു സ്ത്രീയാണടാ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോകാമൊന്നുമില്ല. നിന്റെ ഭ്രാന്ത് മാറ്റാനാ ഞങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. ഗോപി, നീ ഇപ്പൊ ദുഃഖിക്കുന്നു. ഇല്ല, സത്യത്തിൽ നീ വിജയെ സ്നേഹിക്കുന്നു. ഇല്ല, കള്ളം. നീ ഇപ്പൊ ഒരു തടവറയിലാണ്. അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ്. ശശി, ഞാൻ പറയുന്നു, ഇപ്പൊ നിന്റെ മനസ്സുപോലും വിജയെ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ
ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതുപോലെ പറഞ്ഞയക്കാനായിരുന്നില്ല. സന്തോഷത്തോടുകൂടി യാത്രയാക്കാനായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ തോറ്റുപോയി. നീ എന്നോട് ക്ഷമിക്കും മോളെ. ഈ അമ്മാവനോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവും മോളെ. ഞങ്ങൾ പോയി വരട്ടെ. നിന്നെ സ്വീകരിക്കാനാണ് വന്നിരിക്കുന്നത്. നീ ആരിലൂടെ നിന്റെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചോ ആ ഗോപിയാണിത്. വിജയ്, എനിക്ക് വേണ്ടിയാണ് ശശി സംസാരിച്ചത്. നിനക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്ന് വരും. ഞാൻ അത്രത്തോളം നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. മാപ്പ് തരൂ എന്ന് ഞാൻ പറയുന്നില്ല. നീ എന്നിൽ ജീവിതം കണ്ടെത്തിയപ്പോൾ ഞാനത് തന്നില്ല. സ്ത്രീയും അവളുടെ മനസ്സും എന്താണെന്ന് ദൈവവും നീയും എന്നെ പഠിപ്പിച്ചു. ഞാനിപ്പോൾ വന്നത് നിന്നെ രക്ഷിക്കാമെന്ന് പറയാനല്ല, എനിക്കൊരു ജീവിതം തരൂ, എന്നെ രക്ഷിക്കൂ എന്ന് യാചിക്കാനാണ്. വിജയ്, ഒരു സ്ത്രീയുടെ മനസ്സ് ഇത്രത്തോളം കല്ലാകരുത്. പുരുഷന്മാരെ മുഴുവൻ വെറുക്കുന്നു എന്ന് പറയാൻ നിനക്ക് ന്യായങ്ങൾ കാണും. പക്ഷെ ഗോപിയോടത് പറയാൻ നിനക്ക് കഴിയുമോ? വേണ്ട ശശി, അവളെ നിർബന്ധിക്കണ്ട. വിജയ പൊയ്ക്കോളൂ. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് പോയാലേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് തക്കതായ ശിക്ഷ കിട്ടു. എന്റെ നാശം പൂർത്തിയാകും. നിനക്ക് ഞാൻ നന്മകൾ നേരുന്നു. ഗോപിച്ചേട്ടാ,